ഹരിത വിവാദത്തിൽ എംഎസ്എഫ് നേതാക്കൾക്കെതിരായ പരാതി പിൻവലിക്കാൻ മുസ്ലിം ലീഗ് നൽകിയ സമയപരിധി ഇന്ന് തീരും. അതിനിടെ എംഎസ്എഫ് പ്രസിഡന്റ് പി കെ നവാസിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ രംഗത്തെത്തി. സനോജ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. സനോജ്, ദിവസങ്ങളായി തുടരുന്ന ഈ ഹരിത എംഎസ്എഫ് വിവാദം അത് വീണ്ടും ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണോ? ഉറച്ച നിലപാടിൽ തന്നെയാണോ ഹരിത നേതാക്കൾ ഇപ്പോഴും തുടരുന്നത്? ദിവ്യ, നമുക്കറിയാൻ കഴിയുന്നത് ഈ നിമിഷം വരെ ഹരിതയുടെ പരാതിക്കാരായ വനിതാ പ്രവർത്തകർ തങ്ങളുടെ നിലപാടിൽ നിന്നും യാതൊരു തരത്തിലും പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇവരെ പരാതി പിൻവലിപ്പിക്കുവാൻ വേണ്ടിയുള്ള തിരക്കിട്ട ചർച്ചകൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം നടത്തിയ ഹരിത നേതാക്കളുമായി പരാതിക്കാരുമായി ഈ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ പരാതി പാർട്ടിയെ തോക്കിൻ മുനയിലാണ് നിർത്തിയിരിക്കുന്നത്, അതുകൊണ്ട് എന്ത് വില കൊടുത്തും പരാതി പിൻവലിക്കണം, പരാതി പിൻവലിച്ചില്ലെങ്കിൽ യാതൊരു ചർച്ചയ്ക്കും മുൻപോട്ടുണ്ടാവുകയില്ല, മാത്രമല്ല നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഒരു നിർദ്ദേശവും നൽകിയിരുന്നു. 24 മണിക്കൂർ അന്തിശാസനമാണ് നൽകിയത്. അത് ഇന്ന് 10 മണിക്കാണ് അവസാനിക്കുക. ഈ 10 മണിക്ക് മുമ്പ് പരാതി പിൻവലിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ഹരിത പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടാവും. അത് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറിക്കാവും ഇടയാവുക. ഇതിനിടയിൽ ഏറ്റവും പുതിയ വിവരമെന്ന് പറയപ്പെടുന്നത് പരാതി ആരോപണ വിധേയനായ എംഎസ്എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിനെതിരെ അന്വേഷണം നടത്തുവാൻ വേണ്ടി മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും സംഘടനയ്ക്കുള്ളിൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിനെതിരെ നിരവധി വൈസ് പ്രസിഡന്റുമാർ രംഗത്ത് വരുന്നു, ഒപ്പം ജില്ലാ ഭാരവാഹികളും രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ദിവ്യ,